16-കാരൻ ഡോൺ ഗ്രേഷ്യസ് അവയവദാനത്തിലൂടെ ഇനി 3 പേരിലൂടെ ജീവിക്കും. അവയവദാനത്തെക്കുറിച്ച് അറിവ് വളർന്ന നാളുകളിൽ തന്റെ മരണശേഷം അവയവദാനം ചെയ്യണമെന്ന് ഡോൺ ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതീവ ദുഃഖകരമായ സാഹചര്യത്തിൽ പോലും ഡോണിന്റെ മാതാപിതാക്കൾ ഡോണിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇടവക ദേവാലയമായ തുറയങ്കുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഡോണിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. തൃശൂർ തുറവാങ്കുന്ന് ഇടവകയിൽ നിന്ന് മെയ് 31 വയനാട്ടിലേക്ക് വിനോദയാത്ര പോയ അൾത്താര സംഘത്തിലെ അംഗമായിരുന്നു ഡോൺ. കാട്ടപ്പാടി ചൂരൽമലയിലെ വെള്ളക്കെട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഡോണും മറ്റു 2 പേരും കാൽവഴുതി വീഴുകയായിരുന്നു. ഡോണിന്റെ കൂടെ വീണ 2 പേർ രക്ഷപ്പെട്ടു. എന്നാൽ ഡോണിന് വെള്ളത്തിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതാകാം മരണകാരണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മേപ്പടിയിലെ വിംസ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്ന ഡോണിന്റെ മസ്തിഷ്ക മരണം ജൂൺ 5 രാത്രി സ്ഥിരീകരിച്ചു. അവയവദാനത്തെക്കുറിച്ച് അറിവ് വളർന്ന നാളുകളിൽ ഞാൻ മരിച്ചാൽ എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് ഡോൺ അമ്മയോട് പലവട്ടം പറഞ്ഞിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നെഞ്ചുപൊട്ടുന്ന വേദനയ്ക്കിടയിലും പൊന്നുമകന്റെ കരളും വൃക്കകളും ആ മാതാപിതാക്കൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ഒരു വൃക്ക കോഴിക്കോട് സ്വദേശിക്കും, ആസ്ട്രമിംസിലേക്ക് കൊണ്ടുപോയ ഡോണിന്റെ മറ്റൊരു വൃക്ക തലശ്ശേരി സ്വദേശിക്കും, കരൾ ആസ്ട്ര ആശുപത്രിയിൽ നിന്ന് മിംസിൽ തന്നെ ചികിത്സയിലുള്ള വടകര സ്വദേശിക്കുമാണ് നൽകിയത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള എല്ലാ നടപടികൾക്കും ശേഷം ജൂൺ 7 രാവിലെ 7 ഡോണിന്റെ ശരീരം തിരുവങ്കുന്ന് ഇടവക ദേവാലയത്തിൽ കൊണ്ടുവരികയും ബിഷപ്മാർ പോളികണ്ണുകടൻ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഒരു ഉയർത്തപ്പെട്ടലാണ് യഥാർത്ഥത്തിൽ അവൻ സംഭവിച്ചിരിക്കുന്നത്. നമുക്കത് വേദന ഉളവാക്കുന്നതാണ്, ദുഃഖമുളവാക്കുന്നതാണ്. പക്ഷെ ആ ദുഃഖത്തെ അതിജീവിക്കുവാൻ കരുത്തുള്ള ഒരു ചൈതന്യത്തിലേക്കാണ് അവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഭൂമിയിൽ പരിചയമായിട്ടാണ് മറ്റുള്ളവരോട് അവന് സ്നേഹവും സൗഹൃദവും സന്തോഷവും പങ്കുവയ്ക്കാനായിട്ടാണ് പറയുന്നുള്ളൂ. ഇന്ന് അവൻ സ്വർഗത്തില് ദൈവത്തോടൊപ്പമുള്ള കുഞ്ഞുമാരാകിയായിട്ട് സർവജനതയ്ക്കും സർവസമൂഹത്തിനും അവൻ സന്തോഷവും ചൈതന്യവും പകർന്നു കൊടുക്കാൻ ഉതകുന്ന ഒരു വ്യക്തിത്വമായിട്ട് അവൻ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. വേദനയോടെയാണ് നാം ഈ ലോകത്തെ അവന് യാത്ര പറയുന്നത്. എന്നാൽ സന്തോഷത്തോടു കൂടിയാണ് അവൻ ദൈവത്തിന്റെ മുമ്പിൽ വ്യാപരിക്കുന്നത് എന്നത് നമുക്ക് യാതൊരു സംശയമില്ല. പ്ലസ് ഒക്കെ വാങ്ങിച്ച് പ്ലസ് വൺ പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അവൻ ദൈവത്തിന്റെ മലാളിയായിട്ട് ഉയർത്തപ്പെടുവാനായിട്ട് ഭൗതികമായിട്ടുള്ള ഒരു പ്രൊഫഷൻ സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ മലയാളിയായിട്ട് ഉയർത്തപ്പെടുവാനായിട്ട് അവനെ വിളിക്കുന്നത്. ശേഷം 9:45 ഡോൺ പ്ലസ് വൺ പഠനം ആരംഭിച്ച ഡോൺ ബോസ്കോ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 11:45 ഇടവക ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കുകയും ചെയ്തു. ഡോണിന്റെ മരണത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുശോചനം രേഖപ്പെടുത്തി. ഡോണിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് വ്യക്തമാക്കിയ കർദിനാൾ ഡോൺ കൂടെയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും അവനിപ്പോൾ സ്വർഗത്തിൽ മാലാഖവൃന്ദത്തോടൊപ്പം ദൈവത്തെ അനവരതം സ്തുതിച്ചുകൊണ്ട് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവുമെന്നും പറഞ്ഞു. മകനെ നഷ്ടപ്പെട്ടെങ്കിലും അവൻ ഇനി 3 പേരിലൂടെ ജീവിക്കുമല്ലോ എന്ന ആശ്വാസത്തിലാണ് ഡോണിന്റെ മാതാപിതാക്കളായ ജോസ് സോഫി ദമ്പതികൾ.